ഇന്ത്യയെ പ്രതിരോധിക്കാനായി ശ്രമിക്കുന്ന ചൈനയ്ക്ക് അതേ നാണയത്തിൽ തന്നെയാണ് ഓരോ സമയത്തും ഇന്ത്യ തിരിച്ചടി നൽകിയിട്ടുള്ളത്. അരുണാചൽ പ്രദേശിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ കടന്നുകയറാനുള്ള ശ്രമത്തെയും ഇന്ത്യൻ സൈന്യം ശക്തമായി പ്രതിരോധിച്ചിരുന്നു. അതോടുകൂടി ചൈനയ്ക്ക് പിൻവാങ്ങേണ്ടി വന്നിരുന്നു, പരാജയം സമ്മതിക്കേണ്ടി വന്നിരുന്നു. നേരിട്ട് ഏറ്റുമുട്ടി വിജയിക്കാൻ കഴിയില്ല എന്ന് വളരെയധികം ബോധ്യം ചൈനയ്ക്കുള്ളതോടെയാണ് ഇന്ത്യയുമായി എങ്ങനെയും സൗഹൃദം സ്ഥാപിക്കാനായി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അടിച്ചു കഴിഞ്ഞാൽ അതിന് തിരിച്ചടി ഉറപ്പായും ലഭിക്കുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് ഇന്ത്യയുടെ കാലുപിടിക്കുന്ന നീക്കത്തിലേക്ക്, അല്ലെങ്കിൽ ഇന്ത്യയുമായി സമരസപ്പെട്ടു പോകാനുള്ള നീക്കത്തിലേക്ക് ചൈന കടന്നിരിക്കുന്നത്. ചൈനയുടെ പുതിയ വിദേശകാര്യമന്ത്രി ക്വിൻ ഗാങ് അമേരിക്കൻ മാസികയായിട്ടുള്ള ദ നാഷണൽ ഇൻട്രസ്റ്റിന്റെ പുതിയ ലക്കത്തിൽ ചൈന ലോകത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന തലക്കെട്ടിൽ എഴുതിയ ഒരു ലേഖനമാണ് ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത്. ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് നീങ്ങാൻ, അല്ലെങ്കിൽ ആ സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് ഇനി കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കടക്കണ്ട എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ചൈന നീങ്ങുന്നത്. അത്തരത്തിലുള്ളൊരു റിപ്പോർട്ട് തന്നെയാണ് ലഭിക്കുന്നത്. അമേരിക്കയിലെ ചൈനയുടെ അംബാസഡറായിരുന്ന ക്വിൻ വെള്ളിയാഴ്ചയാണ് രാജ്യത്തിന്റെ പുതിയ വിദേശകാര്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്തുകൊണ്ട് ഇത്തരം നീക്കങ്ങൾ അണിയറയിൽ നടത്തിപ്പോരുന്നത്. 13th നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ഇത്തരം ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. എന്തുതന്നെ ആയിരുന്നാലും ചൈനയെ ഇനിയും വിശ്വസിക്കാൻ പാടില്ല എന്നുള്ള നിലപാട് നമ്മുടെ വിദേശകാര്യ വൃത്തങ്ങൾ നൽകിയിട്ടുണ്ട്. ചൈനയ്ക്കെതിരെയുള്ള ശക്തമായ താക്കീത് ഓരോ ഘട്ടത്തിലും നൽകുന്നുണ്ട്. ചർച്ചകളിലൂടെ വിഷയങ്ങളുടെ ഗുരുതര സ്വഭാവം അത് എടുത്തുകാട്ടാനും ഇന്ത്യ പലപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ദക്ഷിണ ചൈനാ കടലിലെ സ്ഥിതിഗതികൾ വഷളാക്കിയതിന് ജപ്പാനെയും തായ്വാനിലെ പ്രശ്നങ്ങൾക്ക് അമേരിക്കയെയും കുറ്റപ്പെടുത്തുകയാണ് ക്വിൻ രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് ഇന്ത്യയോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങൾക്കും ഭീഷണിയായി ചൈന നിലകൊള്ളുന്നുണ്ട്. പ്രധാനമായും പറയേണ്ടത് ഒന്ന്, തായ്വാൻ. വളരെ കാലമായി തായ്വാനെതിരെയുള്ള കടന്നുകയറ്റം ചൈന നടത്തിപ്പോരുകയാണ്. വ്യോമാതിർത്തിയും മറ്റും ലംഘിച്ചുകൊണ്ട് പലതവണ ചൈനയുടെ യുദ്ധമാനങ്ങൾ അതിലേക്ക് കടന്നു കയറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജപ്പാനെയും തകർക്കുക എന്ന ലക്ഷ്യം ചൈനയുടെ മുന്നിലുണ്ട്. ഈ വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്നത് അമേരിക്കയാണ്. കാരണം ഇരു രാജ്യങ്ങൾക്കും ഐക്യം പ്രഖ്യാപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്ക തന്നെയാണ് രംഗത്ത് നിൽക്കുന്നത്. ഈ രാജ്യങ്ങളെ തൊട്ടുകഴിഞ്ഞാൽ ശക്തമായ തിരിച്ചടി അത് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ലഭിച്ചതിന് പിന്നാലെയാണ് ചൈന ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ചൈന നിലവിലെ സന്തുലിതാവസ്ഥ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ശക്തിയല്ല എന്നും ഒരു ചൈന എന്നതിനെ തുരങ്കം വയ്ക്കാൻ ചിലർ ശ്രമിക്കുകയാണെന്നും ഇതിലൂടെ തന്നെ വിദേശകാര്യമന്ത്രി പറയുന്നുണ്ട്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ക്വിനുമായിട്ടുള്ള ഫോൺ സംഭാഷണത്തിൽ വാഷിങ്ടൺ ബീജിംഗ് ബന്ധത്തെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ വഷളായി പോകുന്നതിൻ്റെ നിരവധി കാരണങ്ങൾ എടുത്തു കാട്ടിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ചൈന ഇനിമേൽ അത് ആവർത്തിക്കരുത് എന്നുള്ള താക്കീത് മുന്നറിയിപ്പ് ഇവ രണ്ടും നൽകിയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഗുരുതരമായ വിഷയങ്ങളൊക്കെ അവർ തമ്മിൽ ചർച്ച ചെയ്തിട്ട് പോലും ചൈന അമ്പിനും വില്ലിനും എടുക്കാത്ത ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. തായ്വാൻ പ്രശ്നത്തിൽ അമേരിക്കയുമായി നിരന്തരമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ചൈന ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. നിലവിൽ ഈ ഫോൺ സംഭാഷണത്തെ ഇത്തരം ഏറ്റുമുട്ടലിൽ നിന്നും പിറകോട്ട് പോകുന്നതിൻ്റെ സൂചനയായി തന്നെയാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. തായ്വാൻ അധികാരികൾ അമേരിക്കയുടെ ധൈര്യത്തോടെ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തോടെയുള്ള പാതയിൽ തുടരുകയാണെങ്കിൽ ചൈനയും അമേരിക്കയും ഒരു സൈനിക ഏറ്റുമുട്ടലിലേക്ക് കടക്കുമെന്നുള്ള ഭീതി തന്നെയാണ് നിലവിൽ ചൈനയ്ക്കുമുള്ളത്. അത്തരമൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാട് ചൈനയും കൈക്കൊണ്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ അമേരിക്ക ചൈന എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ സ്വാഭാവികമായും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ ഒപ്പം തന്നെ ആയിരിക്കും നിലകൊള്ളുന്നത്. ചൈനയ്ക്കൊപ്പം റഷ്യയും അങ്ങനെ പാകിസ്ഥാനുമായി ചുരുക്കം ചില രാജ്യങ്ങൾ മാത്രമേ അണിചേരുകയുള്ളൂ. മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ ചൈനയ്ക്കെതിരെ നിലകൊള്ളുമ്പോൾ അടിയറവ് പറയേണ്ടി വരുന്നത് അങ്ങേയറ്റം ചൈനയെ സംബന്ധിച്ച് നാണക്കേട് തന്നെയായിരിക്കും ഉണ്ടാക്കുന്നത്. അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കാതിരിക്കാൻ തന്നെയാണ് സമരസപ്പെട്ട് മുന്നോട്ട് പോകാനായി നിലവിൽ ചൈന തീരുമാനിച്ചിരിക്കുന്നത്.